അപ്പോൾ റോംബസിനെ രണ്ട് മെത്തേഡുകളാണെന്നുള്ളതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് പാരലലോഗ്രാം ആണ്. ആ പാരലലോഗ്രാമിന്റെ ഏതൊക്കെ അളവുകൾ തന്നാൽ നമുക്ക് വരയ്ക്കാം എന്ന് ചിന്തിക്കാം. നാല് രീതിയിൽ നമുക്ക് പാരലലോഗ്രാംസ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ രണ്ട് ഡയഗണൽസിന്റെ നീളങ്ങളാണ് തരുന്നത്. അപ്പൊ നേരത്തെ റോംബസിനും അതേ രണ്ട് ഡയഗണൽസിന്റെ നീളങ്ങളാണ് തന്നിരുന്നത്. അവിടെ ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിളിനെ കുറിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം അവ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ 90 ഡിഗ്രി എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ടല്ല കൂട്ടിമുട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് തരണം എന്നറിയോ, ആ രണ്ട് ഡയഗണൽസിന്റെ ഇടയിലുള്ള ഒരു ആംഗിള് നമുക്ക് തന്നാൽ ബാക്കി മൂന്നെണ്ണവും നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ആ മൂന്നെണ്ണം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ആംഗിള് വെച്ചിട്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, പാരലലോഗ്രാം വരയ്ക്കാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് തരേണ്ടത്, രണ്ട് ഡയഗണൽസും അതിനിടയിലുള്ള ആംഗിളും അറിഞ്ഞിരിക്കണം. റോംബസിന് ആംഗിള് തരണ്ട, വ്യത്യാസം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പാരലലോഗ്രാം വരയ്ക്കാം? അപ്പൊ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഈ ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ AC വരച്ച് തുടങ്ങണം, അല്ലെങ്കിൽ BD വരച്ചിട്ട് തുടങ്ങണം. അപ്പോൾ നമുക്ക് ആദ്യം AC വരച്ചിട്ട് തുടങ്ങാം. അപ്പൊ 6 സെന്റിമീറ്ററിൽ AC വരച്ചാൽ A കിട്ടുന്നു, C കിട്ടുന്നു. ക്ലിയർ ആയല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇത് 50 ഉണ്ടെങ്കിൽ ഇതും എത്ര ഡിഗ്രി ഉണ്ടാകും, 50 ഡിഗ്രി ഉണ്ടാകും. ഈ AC യുടെ മിഡ് പോയിന്റ് ആണ് ഇത് O. അപ്പൊ AC യുടെ മിഡ് പോയിന്റ് നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് വരച്ചാൽ മതി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ നമുക്ക് ഏത് കിട്ടും, O എന്ന് പറഞ്ഞ ബിന്ദു കിട്ടും. ഇനി റോംബസ് ആയിരുന്നുവെങ്കിൽ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ മുകളിൽ അടയാളപ്പെടുത്തിയാൽ മതിയായിരുന്നു. പക്ഷെ പാരലലോഗ്രാം 90 ൽ അല്ല കട്ട് ചെയ്യാം. ആ ഓയിൽ വെച്ചിട്ട് ഒരു ആംഗിള് എത്ര ഡിഗ്രി മെഷർ ചെയ്യണം, 50 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ നീട്ടി വരയ്ക്കുക. ആ ലൈനിന്റെ മുകളിലുള്ള പോയിന്റുകളായിരിക്കും B യും D യും. ആ ലൈനിനെ ഓയിൽ വെച്ചിട്ട് 2 സെന്റിമീറ്റർ മുകളിലോട്ടും 2 സെന്റിമീറ്റർ താഴോട്ടും കട്ട് ചെയ്താൽ നമുക്ക് B കിട്ടും, D കിട്ടും. അപ്പൊ റോംബസിന്റെ കൺസ്ട്രക്ഷനും പാരലലോഗ്രാമിന്റെ കൺസ്ട്രക്ഷനും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ അവിടെ 90 ആയിരുന്നു, ഇവിടെ 90 അല്ല വരിക. അതുകൊണ്ട് 90 നമുക്ക് സോറി അവിടുത്തെ ആംഗിൾ നമുക്ക് തന്നിരിക്കണം. അപ്പൊ ടീച്ചർ ഇനി വരയ്ക്കുന്നു, ശ്രദ്ധിക്കുക. ആദ്യം നമ്മള് 6 സെന്റിമീറ്റർ നിങ്ങളെ സ്കെയിലിൽ എടുത്ത് നിങ്ങള് AC എന്ന് പറഞ്ഞത് വരയ്ക്കുക. ഇനി BD വെച്ച് വരയ്ക്കേണ്ടവർക്ക് അങ്ങനെയും വരയ്ക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ AC എന്ന് പറഞ്ഞ ഡയഗണല് ഞാൻ 6 വരച്ചു. ഇനി ഈ AC യുടെ മിഡ് പോയിന്റ് ആയിട്ടുള്ള O കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഉപയോഗിക്കുക. A സെന്റർ ചെയ്തിട്ട് മുകളിലും താഴെയും ഒരാർക്ക് വരച്ചു, അതേ അളവില് C സെന്റർ ചെയ്തിട്ട് ആ മറ്റേ ആർക്കിനെ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റുകൾ കിട്ടി. ഇവിടെ നമുക്ക് ഈ ലൈനൊന്നും ആവശ്യമില്ല, റോംബസ് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ ലൈൻ ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ലൈനിനെ നമുക്ക് ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ ഈ മിഡ് പോയിന്റിൽ എത്തുമ്പോൾ അത് കട്ടി കൂട്ടി വരയ്ക്കുക, കാരണം നമുക്ക് ആ മിഡ് പോയിന്റ് കൃത്യമായിട്ട് വേണം. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഈ മിഡ് പോയിന്റിന്റെ പേര് O. ഇത് 3ഉം ഇത് 3ഉം ഉണ്ടായിരിക്കും. അപ്പോൾ ഡയഗണലിന്റെ മിഡ് പോയിന്റ് കിട്ടി. ഇനി അടുത്ത ഡയഗണലും ഈ മിഡ് പോയിന്റിലൂടെയാണ് കടന്നു പോവുക. ആദ്യത്തെ ഡയഗണലുമായിട്ട് എത്ര ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത്, 50 ഡിഗ്രി ഉണ്ടാക്കണം. അപ്പൊ ഒന്നുകിൽ ഈ പുറത്തേക്ക് 50 എടുക്കുക, അല്ലെങ്കിൽ ഈ പുറത്തേക്ക് 50 എടുക്കുക. എവിടെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ വെച്ചു. അപ്പൊ ടീച്ചർ ഇവിടുന്ന് 50 എടുക്കുന്നു. നോക്കൂ, 10, 20, 30, 40, 50 ഡിഗ്രി. 50 ഡിഗ്രി അടയാളപ്പെടുത്തി. ആ 50 ഡിഗ്രി അടയാളപ്പെടുത്തിയ ലൈനിനെ ഓയുമായിട്ട് യോജിപ്പിച്ച് രണ്ട് പുറത്തേക്കാണ് നീട്ടി വരയ്ക്കുക. അപ്പൊ അടുത്ത ഡയഗണലിന്റെ ലൈൻ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ ആംഗിള് 50 ഡിഗ്രി അടയാളപ്പെടുത്തി. അപ്പൊ ഇത് 130 ഉണ്ടാവും എന്ന് നമുക്ക് അറിയണം. അപ്പൊ ഈ ആംഗിളും എത്ര ഡിഗ്രി ഉണ്ടാകും, 50 ഡിഗ്രി ഉണ്ടാകും. ഓപ്പോസിറ്റ് ആംഗിളുകള് ഈക്വൽ ആണ്. അപ്പൊ ഇനി നമുക്ക് ഈ ലൈന് കിട്ടിക്കഴിഞ്ഞു. ഇനി മുകളിലോട്ടും രണ്ട് താഴോട്ടും 2 സെന്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ടീച്ചർ ഏകദേശം 2 എടുക്കുകയാണ്. നിങ്ങൾ ഏകദേശം എടുക്കരുത്, നിങ്ങള്
അളവെടുത്ത് വരയ്ക്കണം. ഇതിനെ ഇവിടെ രണ്ടില് കട്ട് ചെയ്യുന്നു, താഴോട്ടും രണ്ടില് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ബി എന്ന പേര് കൊടുത്തു, ഇതിന് സി, ഇതിന് പോയിന്റ് ഡി. അപ്പൊ നമുക്ക് നാല് വർട്ടിസസുകളും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എ ബി യോജിപ്പിക്കാം, അതേപോലെ ബി സി യോജിപ്പിക്കുക, അതേപോലെ സി ഡി യോജിപ്പിക്കുക, അതേപോലെ എ ഡിയും യോജിപ്പിക്കുക. അപ്പൊ നോക്കൂ, ഈ പാരലലോഗ്രാമിന്റെ ഈ ഡയഗണല് രണ്ടും ഇവിടെയും രണ്ടും വരും. പാരലലോഗ്രാമിന്റെ രണ്ട് ഡയഗണൽസും അതിന്റെ ഇടയിലുള്ള ആംഗിളും തന്നാൽ എങ്ങനെയാണ് പാരലലോഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് പാരലലോഗ്രാംസ് ആണ് ചോദിക്കാറുള്ളത്. കാരണം നാല് മെത്തേഡുകൾ ഉണ്ട്, അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത മെത്തേഡുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ ടീച്ചർ കാണാം.